സിനിമ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അനൗൺസ് ചെയ്ത നാൾ മുതൽ പ്രേക്ഷകർ അക്ഷമരായി കാത്തിരിക്കുന്ന ചിത്രമാണ് ഒടിയൻ. വമ്പൻ ബജറ്റിൽ ഒടിയൻ ഒരുങ്ങുമ്പോൾ പ്രേക്ഷകരെ ആവേശത്തിലാഴ്ത്തുന്നത് ചിത്രത്തിൻ്റെ പ്രമേയം കൂടിയാണ്. ഒടിയൻ അനൗൺസ് ചെയ്തപ്പോൾ മുതൽ തന്നെ ചിത്രത്തിൻ്റെ പ്രമേയത്തെക്കുറിച്ചുള്ള ധാരാളം ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒടിയൻ അല്ലെങ്കിൽ ഒടിയ വിദ്യ എന്ന് പറയുമ്പോൾ പലരും കേട്ട കഥകൾ പലതായിരിക്കും. അതിൽ കൗതുകമുണർത്തുന്ന കാര്യങ്ങൾ ഉണ്ടാകാം, നമ്മളെ ചിന്തിക്കാൻ പോലും ഭയപ്പെടുത്തുന്ന കാര്യങ്ങളും ഉണ്ടായിരിക്കാം. എന്താണേലും മോഷൻ പോസ്റ്റർ എത്തിയതോടെ ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കൊഴുക്കുകയാണ്. എന്താണേലും നമ്മൾ പല കഥകൾ കേട്ടിട്ടുള്ള ഒടിയന്മാരെക്കുറിച്ച് ചിത്രത്തിൻ്റെ പൂജാചടങ്ങിൽ സംവിധായകൻ വി എ ശ്രീകുമാർ പറഞ്ഞത് ഇങ്ങനെ: ഒടിയൻ ആരാണെന്നുള്ള ചോദ്യമാണ് ഈ സിനിമ. ഒടിയന്മാരെ പറ്റി നമ്മുടെ ഇടയിൽ ഒരുപാട് മിത്തുകളും ലെജൻഡുകളും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു ഗർഭിണിയായ പെണ്ണിൻ്റെ ഉദരത്തിൽ നിന്ന് ഭ്രൂണത്തെ വലിച്ചെടുത്ത് ചെവിയിൽ അതിൻ്റെ അംശം തേച്ച് പിടിപ്പിച്ച് പല വേഷങ്ങൾ കെട്ടാൻ കഴിവുള്ളവൻ ആണ് ഒടിയൻ എന്ന്. ഇത്തരത്തിലുള്ള പല മിത്തുകളിലെ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലെ ഇടയിലൂടെ പറഞ്ഞു പോകുന്ന ഒരു ചിത്രമാണ് ഒടിയൻ. ഒരർത്ഥത്തിൽ പക്ക മാസ് ത്രില്ലർ, വി എ ശ്രീകുമാർ പറഞ്ഞു. എന്താണേലും അദ്ദേഹം പറഞ്ഞ പോലെ ഒരു പക്ക മാസ് ത്രില്ലറിനായി നമുക്ക് കാത്തിരിക്കാം. ഒടിയന്മാരെക്കുറിച്ചും ഒടിയ വിദ്യയെക്കുറിച്ചും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാം. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക് യു.